അപ്പോൾ ഈ കോപ്രായം മുഴുവൻ കാണിക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ശക്തി നിങ്ങളുടെ ഈ മാധ്യമങ്ങളാണ്. എത്തുവോ? ഏ, അതിന് മറുപടി ഇല്ല. അതിന് മറുപടി സമ്മേളനം വെട്ടിച്ചുരുക്കി പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, എങ്ങനെയാണ് മാഷ്? അല്ല, നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു പ്രശ്നവും നിയമസഭക്കകത്ത് ചർച്ച ചെയ്യരുത് എന്ന പ്രതിപക്ഷത്തിന്റെ വാശിയാണ്. ആ വാശിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിപക്ഷം ഇന്നേവരെ ഇത്രയും കാലത്തിനിടയിൽ നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിലുള്ള പുതിയ സംവിധാനമാണ് രൂപപ്പെടുത്തിയത്. അതിന് ചില മാധ്യമങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും ലഭിക്കുകയുണ്ടായി. എന്താ മൂക്ക് അസംബ്ലി, മുഖ്യമന്ത്രിയെ, പ്രതിപക്ഷ നേതാവ്, ഭരണകക്ഷി നേതാവ്, അതുപോലെ തന്നെ സ്പീക്കർ, എല്ലാം അസംബ്ലിക്കകത്ത് തന്നെ രൂപപ്പെടുത്തുന്ന ഒരു നിലപാട് ഇതുവരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്ന് പത്രം തന്നെ പറഞ്ഞുകൊണ്ട് ആ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യം നിർവഹിച്ച പ്രതിപക്ഷമാണിത് എന്ന് പറയുന്ന നിലയാണ് ഉണ്ടായത്. അത് സാധാരണ വേറെ ആരെങ്കിലും ആ പ്രതിപക്ഷങ്ങൾ എന്തായിരിക്കും അവസ്ഥ? ഇത് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. മാധ്യമങ്ങളാണ് ഇതെല്ലാം ഇതിനൊക്കെ പൂർണ്ണമായ നല്ല രീതിയിലുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോപ്രായം മുഴുവൻ കാണിക്കുന്നതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ശക്തി നിങ്ങളുടെ ഈ മാധ്യമങ്ങളാണ്. അടിയന്തര പ്രമേയം ഇതിനു മുമ്പിൽ കൃത്യമായ കണക്ക് പറഞ്ഞല്ലോ. ഇന്നേ വരെ കേരള നിയമസഭയിലുണ്ടായ ആകെയുള്ള അടിയന്തര പ്രമേയം എത്രയാണ്? ആ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് അനുവാദം നൽകിയത് എത്രയാണ്? ചർച്ച ചെയ്തത് എത്രയാണ്? സ്പീക്കർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിയായിട്ടില്ലേ? അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പക്ഷപാതപരമായ നിലപാട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പീക്കറും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതാണ് ഈ ഗിലിറ്റ് ചെയ്യേണ്ട കാരണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്. അതെ, ഞങ്ങളെ എപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ്? പക്ഷേ തോന്നുന്ന പോലെ ഒന്നും അസംബ്ലി ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ, ഞാൻ എന്റെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്നെ പിടിച്ച് നിർത്തി ഇവിടെ ചർച്ചയ്ക്ക് ചെയ്യാമെന്ന് അസംബ്ലിയിൽ? അസംബ്ലിക്ക് അതിന് ഭരണഘടനാപരമായ വകുപ്പുകളുണ്ട്, അതിന്റെ അവകാശങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന് എന്തൊക്കെ അവകാശമുണ്ട്, സ്പീക്കർക്ക് എന്തൊക്കെ അവകാശമുണ്ട്, മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ അവകാശമുണ്ട്, ഭരണകക്ഷി എംഎൽഎമാർക്ക് എന്തൊക്കെ അവകാശമുണ്ട് എന്നുള്ളതെല്ലാം സംബന്ധിച്ച് കൃത്യമായ പ്രൊസീഡിങ്സ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ എന്നാൽ പിന്നെ നമുക്കൊരു ചർച്ച തുടങ്ങിക്കളയാ എന്ന് ചോദിച്ചാൽ ചർച്ച നടത്താൻ പറ്റുമോ? അതിന് സ്പീക്കറുടെ സമ്മതം വേണ്ടിയിട്ടുണ്ട്. അത് മുൻകൂട്ടി പ്രത്യേക വകുപ്പനുസരിച്ച് നോട്ടീസ് കൊടുക്കേണ്ടിയിട്ടുണ്ട്. ആ നോട്ടീസിന്റെ മേലെ ചർച്ച വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടില്ലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്? അപ്പൊ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും, നിങ്ങളെ പോലെ പറ്റിക്കുകയാണ്. സ്പീക്കർ വന്നപ്പോഴേ അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ്. യു ഡി എഫിൽ ഇതിൽ ഏകാഭിപ്രായം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? മുസ്ലിം ലീഗ് അടക്കം വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയും. സാധാരണ നിലയിൽ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിന്റെ അകത്തും ഉണ്ടാവും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിലും ഉണ്ടാവും. രണ്ടാളുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷം, അല്ല അതെ പ്രതിപക്ഷം, അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിലയിരുത്തൽ. അല്ല, സി പി ഐ മൊഴി മാറ്റിയ മാത്രമല്ല, ഞാനത് പരിശോധിച്ച് നോക്കിയതാണ്. അതിന്റെ അകത്ത് അവിടുത്തെ മുൻ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത് അറിയില്ലെന്നാ. സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഇതിന്റെ അകത്ത് ആരാണെന്ന് എനിക്ക് അറിയില്ലെന്നാണ്. ഞാൻ ആ വഴി ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറഞ്ഞത് അറിയില്ല എന്നാണ്. പിന്നെ എന്നെ ആക്രമിച്ച ആളാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞത്. ആ മൊഴി മുഴുവൻ ഞാൻ വായിക്കുകയാണ്. അപ്പോൾ അത് പരിശോധിക്കും, ഞങ്ങൾക്ക് പരിശോധിക്കുന്ന യാതൊരു കുഴപ്പമില്ല. അതായത് ചന്ദ്രശേഖരനായാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻ സി പി ഐ സെക്രട്ടറി ആയാലും അതിൻ്റെ ഡ്രൈവറായാലും അവരെല്ലാം പറഞ്ഞതും അവിടുത്തെ സാക്ഷികളെല്ലാം പറഞ്ഞതും ഏതാണ്ട് ഒരേപോലെയാണ്. ആർക്കും അറിയില്ല എന്നുള്ളതാണ്. പിന്നെ അതിന് സി പി ഐ എമ്മിൻ്റെ ആൾക്ക് മാത്രം അറിയില്ല എന്നല്ല പറഞ്ഞത്, അത് മാത്രം കൂട്ടിച്ചേർക്കേണ്ട കാര്യമുള്ളൂ. പറഞ്ഞവരെല്ലാം, അതായത് ഇതിനിരയായ അന്നത്തെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അറിയില്ല എന്നാണ് ആ മൊഴി ഞാൻ നോക്കിയതാണ്. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ അങ്ങനെയാണ്, 300 രൂപ വില ആക്കും ആക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്, ആക്കാൻ സാധ്യതയില്ല. എന്താ കാരണം എന്നറിയാം? അവരുടെ നിലപാടനുസരിച്ചിട്ടാണ് ഭരണവർഗത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിന്റെയാണ്. ആ കുത്തക മുതലാളിന്റെ താല്പര്യത്തിന് പകരം കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണോ നിങ്ങൾ ധരിക്കുന്നത്? അപ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഭരണവർഗത്തിന്റെ നിലപാടനുസരിച്ച് എടുത്ത ആസിയൻ കരാറും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇറക്കുമതിയും കയറ്റുമതി ഒന്നുമില്ല ഇവിടെ, അല്ല ഇറക്കുമതി തന്നെയാണ്. ആ ഇറക്കുമതിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ അപകടത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ പരിധിവിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഇതൊന്നും നടപ്പിലാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടാവുമോ? ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ പറയുന്ന ബി ജെ പി ഗവൺമെന്റിന് തയ്യാറാണ്? 410 രൂപയിൽ നിന്ന് 1110 രൂപയിലേക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ വില എത്തുവോ? ഏ,
അതിന് മറുപടിയില്ല. ഞങ്ങള് അതൊക്കെ അവരോടാണ് ചോദിക്കേണ്ടത്, അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ. അല്ല, പാർട്ടിന്റെ നിലപാടുകളുടെ കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞൊരു നിലപാട്, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനനുസരിച്ചിട്ട് മാറുന്നതൊന്നുമല്ല ഇത്. ഇതിന് കൃത്യമായിട്ട് എക്കണോമിക്സ് ഉണ്ട്. ആ എക്കണോമിക്സ് എന്താന്നുള്ളത് നല്ലതുപോലെ പഠിച്ചു നോക്ക്, പത്രക്കാരും പഠിക്കും, അന്നേരം മനസ്സിലാവും എന്താ എക്കണോമിക്സ്. അല്ല, വിലവിന്റെ കാര്യമായിട്ട് ചതിക്കപ്പെടുന്ന കാര്യം വല്ല സംശയമുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വില കുറക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നിട്ട് ഒരു സിലിണ്ടറിന് 410 രൂപ ഉണ്ടായിരുന്നത്, അതിന്റെ അന്ന് സബ്സിഡി ഉണ്ട്. ആ 410 രൂപയും പോയി, സബ്സിഡിയും പോയി, ഇപ്പോ 1110 രൂപയായി. ഇപ്പോ സബ്സിഡി ഇല്ല, അത് 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 ചതിച്ചതല്ലേ? എല്ലാരും അത് കൃഷിക്കാരനെ മാത്രമല്ല മുഴുവൻ ആളും ചതിച്ചതല്ലേ? അതാണ് പക്ഷേ ഈ കേരളം പിടിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിലാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിറകിലൊക്കെ ബി ജെ പി കൂടെ പോകുന്നത്. ആ തന്ത്രമൊന്നും ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇത് മൂന്ന് സാർവദേശീയ മതങ്ങളാണ്. അത് ഇതുപോലെ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ലോക നാട് ഭൂമുഖത്തില്ല. അപ്പോൾ അവിടെ വിഷം കലക്കാനാണ് ശ്രമം. ആ വിഷം കലക്കാനാണ് ശ്രമം എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അതാണ് ഞങ്ങൾ ഞങ്ങളുടെ ജാഥയിൽ ജനകീയ പ്രതിരോധ ജാഥയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊക്കെ ഫലപ്രദമായിട്ട് ആരുമായിട്ട് ആ ചർച്ച ചെയ്തുകൂടാത്തതും അത്രയും ഉത്തരവ്. അത് ബി ജെ പി പറഞ്ഞല്ലേ, അല്ലേ? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയപ്പുറം തന്നെ എത്തേണ്ടത്, 410 രൂപ ഉണ്ടായിരുന്ന ഒരു സിലിണ്ടറിന് 1110 രൂപയാക്കിയത് ജനങ്ങളുടെ മുമ്പിലെത്തിയില്ലേ?